ആ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഇത്രയും റൈഡ് ചെയ്ത് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ എത്തി. മാസീവ് സ്റ്റാച്യു. നമസ്കാരം. നമ്മുടെ ലേ ശ്രീനഗർ ട്രിപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് പകുതിയിൽ നിർത്തേണ്ടി വന്നത് എപ്പിസോഡിൻ്റെ ലെങ്ത് ഒരുപാട് നീളം ആയതുകൊണ്ടാണ്. നമ്മൾ ബാക്കി വന്ന ദിവസത്തിൽ, അതായത് ആ ദിവസത്തിലെ ബാക്കി കോണ്ടന്റ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ വീക്കിലി 2 എപ്പിസോഡിങ്ങനെ റിലീസ് ചെയ്യാൻ ശ്രമം നടത്താം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും എന്തായാലും നമ്മൾ ലേന്ന് പുറപ്പെട്ട് കാട്ടുങ്കിലെ വഴി നമ്മൾ നുബ്ര വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നുബ്രയിൽ നല്ല മണൽക്കാറ്റൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ദിഷ്കിത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. നമുക്ക് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഹുണ്ടറിൻ്റെ ഒരു 4 കിലോമീറ്റർ ബാക്കിലാണ് ദിഷ്കിത്ത്. ദിഷ്കിത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ടൂറിസ്റ്റുകളുടെ. കാരണം ഇവിടെ ഫേമസ് ആയിട്ടൊരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രി ഉണ്ട്. നമ്മളെന്തായാലും ആ ബുദ്ധിസ്റ്റ് മൊണസ്ട്രി വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഹുണ്ടറിലേക്കാണ്. ഹുണ്ടർ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഡബിൾ ഹം കാമലക്കൻഡ് ആയിട്ട് വെള്ള മണലുള്ള സ്ഥലം നിങ്ങൾ പല ആളുകളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതേ സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേയും. അപ്പോൾ നമ്മൾ ഹുണ്ടറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലെഫ്റ്റിലും റൈറ്റും നമുക്ക് മണലാണ് കാണാൻ പറ്റുന്നത്. ഡെസേർട്ട് എന്ന് തന്നെ പറയണം. അത്രക്കും നമ്മൾ കണ്ണെത്താ ദൂരത്തോളം മണലുകൾ മാത്രം നമുക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. ഹുണ്ടറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ്. ലെഫ്റ്റിലും റൈറ്റിലും റിസോർട്ടുകൾ മാത്രമാണ്. ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോൾ മനസ്സിലാവും എത്ര റിസോർട്ടുകളുടെ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോർഡുകൾ മാത്രം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മളൊരു 1-1.5 കിലോമീറ്റർ ഇതുപോലത്തെ വഴിയിൽ കൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ആയിട്ടുള്ള റൂമിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് നിർത്തിയത്. റൂമിലേക്ക് പോവാ. ഇതാണ് ഇപ്പോൾ റൂമിലേക്ക് പോണ വഴി. പൂവ് ആപ്രിക്കോട്ട് ആപ്പിളോ സൂപ്പർ കാറ്റ്. ശല്യല്ല, മറ്റേ ശല്യോട് ശല്യം. സർച്ചൂര് താണത്തിട്ട് മനുഷ്യന് പൂപ്പാടി. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഉള്ളിൽ ഇരുട്ടാണ്. അപ്പൊ ഇതാണ് റൂം. തലയൊക്കെ തട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഉണ്ടോ? ഇവിടെ തല തട്ടും, ഞാൻ നടക്കുമ്പോ തല തട്ടും. എന്നാലും വൃത്തിയും കാര്യമൊക്കെ നമ്മുടെ സർച്ചൂത്തിനെക്കാളും ബെറ്ററാ. സർച്ചൂത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ടോയ്ലറ്റും നല്ല വെളിച്ചവും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കുളിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. ഡിസൈൻ ഈ സർച്ചൂത്ത മാതിരി ബെറ്റർ മാൻ, ബെറ്റർ. പുറത്തിറങ്ങിയ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളാ. മറ്റേക്കാളും സുഖമുണ്ട്, അടിപൊളിയാ. ഫുള്ള് ആപ്രിക്കോട്ടിന്റെ കൃഷിയാ ഈ കാണൊക്കെ. വേണം നോട്ടെ, ജീവിതത്തിൽ ആപ്രിക്കോട്ട് നേരിട്ട് കണ്ടിട്ട് മഞ്ഞ കളർ ഓറഞ്ച് കളർ ഒക്കെ. പക്ഷെ മരത്തമ്മന്ന് ആദ്യമായിട്ട് കാണും. നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ പോയതല്ല, നെല്ലിക്ക പോലത്തൊക്കെ സംഭവം. ചായ എവിടെയാണോ ഉണ്ടാവുക, ചായ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. ടീ കായേ പോയി, ടീ ടീ ഉദരേ. ടീ അവിടെയാണ്. അത്ര ഒരുപാട് തണുപ്പായിട്ടില്ല, രാത്രി തണുക്കും എന്തായാലും. ആ അതാണ് സമയം. റെഡി ഓക്കെ ഒക്കെയാ. ദീസ് ഗൈസ് ആർ ഓൺ കോൾ. ആ ഇത് ആപ്പിളാ കേട്ടോ, നേരത്തെ കണ്ട ആപ്പിൾ കൂടെ. ഇത് ആപ്പിളാ, ശ്രദ്ധിച്ചാണ്. ഇത്ര അടുത്തും ഞാൻ ആപ്പിൾ കണ്ടിട്ടില്ല. ഇവന്മാരെ ഫുള്ള് ഫോണിലാണല്ലോ. ഇതുണ്ടോ? ഇതുകൊണ്ട് റേഞ്ച് ഉണ്ടായാലും കുഴപ്പമാണ്. റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാൻ പാടില്ല, അത് ഒഴിവാക്കണം. ചാവടിയാ. ജി ചായ.
താങ്ക് യു. ഞാനും പുറത്തേക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. എൻ്റെ ഒരു ടീമില്ല, നമ്മൾ ഒന്ന് രണ്ട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പോകുന്നത് ഇപ്പോൾ ബുദ്ധിസ്റ്റ് മോണസ്ട്രിയിലെ ദിഷ്കിത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് മണലിൻ്റെ അവിടേക്ക് പോകണം. പറ്റുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഹം ക്യാമലിൻ്റെ പുറത്ത് കയറി ഒന്ന് ജസ്റ്റ് ചുറ്റണം. ഇങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഓർക്കണം, നമ്മൾ ഇന്ന് രാവിലെ ലേന്ന് പുറപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാസ്സായ കാർഡുംഗ്ല വഴിയാണ് നമ്മൾ നുബ്രയിലെത്തിയത്. എന്നിട്ടും നമ്മളിവിടെ റൂമിൽ വന്ന് അരമണിക്കൂർ മാത്രം റെസ്റ്റ് എടുത്ത് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. അതായത് ഇന്ന് എനിക്ക് ടയർഡ്നെസ്സേ ഇല്ല. അതിനർത്ഥം ഞാൻ ഈ ക്ലൈമറ്റുമായിട്ട് ശരിക്കും പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കിന് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലെ പോയിന്ന ട്രാവലറിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നമ്മളൊരു 4 കിലോമീറ്റർ യാത്ര ദിഷ്കിത്തിൻ്റെ മെയിൻ റോഡിൻ്റെ റൈറ്റിലേക്ക് തിരിഞ്ഞ് മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിൽ നമ്മൾ എത്തിച്ചേരുക. നുബ്രവാലിയിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലുതുമായിട്ടുള്ള ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ദിഷ്കിത് ഗോംബ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത് ഒരു വലിയ പ്രതിമ ഉണ്ട് അത് കാണാനാണ്. ബുദ്ധിസത്തോടു കൂടി എനിക്ക് വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്നത് എന്തൊക്കെയാണ്, ഇവരുടെയൊക്കെ മെത്തേഡ് ഓഫ് ബിലീവ് എന്താണ്, ആചാരങ്ങൾ എന്താണ് കൂടുതൽ അറിയില്ല. ഞാൻ ഇതിനു മുമ്പ് പല ബുദ്ധിസ്റ്റ് ആളുകളെ പരിചയപ്പെട്ടെങ്കിലും ഇന്നേ വരെ അവർ അടുത്തറിയാൻ ഒരു ബാക്കി ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും ആ കാണുന്ന പ്രതിമ കാണാനാണ് ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റുകളും വരുന്നത്. നമ്മളും അത് കാണാൻ തന്നെയാണ് പോകുന്നതും. ഇതാണ് സംഭവം. എന്താ സംഭവം? സാൻഡ് ഡ്യൂൺസ് ആണത്. അതിനപ്പുറത്തെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഇത്രയും റൈഡ് ചെയ്ത് ഏകദേശം 5-6 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ എത്തി. മാസീവ് സ്റ്റാച്ചുവാണ്. മാസീവ് സ്റ്റാച്ചുവാണ് അവിടെ. അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഞാനൊക്കെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ട് സാൻഡ് ഡ്യൂൺസ് വന്നത് നേരത്തെ അവിടെ പോലെ സാൻഡ് ഡ്യൂൺസ്. പിന്നെ ഇവിടെ കുറേ പ്ലെയിനും മലകളൊക്കെ ഉണ്ട്. നൈസ്. ആ ഒരു സംഭവം കാണില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ടാണ് പോയിന്റ് ചെയ്യണമെന്നും അത് പാകിസ്ഥാനാണെന്നും പീസിന് വേണ്ടി അങ്ങനെ ചെയ്യുകയാണെന്നൊക്കെയാണ് കൂടെ നിൽക്കുന്ന ഒരുത്തം പറഞ്ഞത്. അന്നേരം ആരേ ആരേ അവിടെ എന്താ എണ്ണൊക്കെ പറഞ്ഞ് ലാമ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇവിടെ പോ വിസിറ്റർ, പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ് ബിഫോർ എൻ്റർ യുവർ ടെമ്പിൾ. പ്ലീസ് കീപ് സൈലൻസ് ഇൻസൈഡ് ടെമ്പിൾ. മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്. നോ ഫോട്ടോസ് നോ വീഡിയോസ്. സംഭവം ഞാൻ ഉള്ളിൽ പോയി, ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ബുദ്ധൻ്റെയും പിന്നെ ടിബറ്റിലെ ബുദ്ധമതം പ്രചരിപ്പിച്ച ആളെയും ഒരു ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കുറേ ചെറിയ ബുദ്ധന്മാരെ പല വേർഷൻസും കൊടുത്തിട്ടുണ്ട്. ലാമാസിന് അവരെ പ്രൈസസൊക്കെ, അതായത് ഒരൊക്കെ ഫ്രണ്ടിൽ ഓരോരുത്തർ 10 രൂപ 20 രൂപ നോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല, പക്ഷെ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ മൂലയ്ക്ക് ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു മോങ്ക് ഉണ്ട് അവിടെ. പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പോൾ ഒരു ഒരു ഫാമിലിയുടെ ഇരിപ്പുണ്ട്, ഒരു കുട്ടി ഇരിപ്പുണ്ട്. ആ കുട്ടീൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചിട്ടെന്തോ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന നമുക്കറിയാം, പക്ഷെ ഇത്ര ഉള്ളു ഒരു ടൂൺ ഉണ്ട് അവർക്ക്. പിന്നെ ആ ഒരു ഡ്രം ഉണ്ട്, ഒരു വളഞ്ഞ ഒരു ഇതും അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, അത്ര ഞാൻ കണ്ടുള്ളൂ, അത്ര തന്നെ ഉള്ളു അതിൻ്റെ ഉള്ളിൽ. ഞാൻ പോന്നു. അവിടേക്കൊന്ന് ചുറ്റിക്കിറങ്ങി നമ്മൾ താഴത്തോട്ട് ഇറങ്ങാണ്. ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ അത്രയും വലുപ്പത്തിൻ്റെ ചുറ്റും പ്രെയർ വീൽസ് ആണ്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? ഇതിങ്ങനെ ഒരു തിരിക്കുമ്പോൾ ഒരു വട്ടം വായിക്കണമായിരിക്കും, നല്ല എണ്ണം കിട്ടുക. ചെറുതും വലുതുമായിട്ട് പലതരം പ്രയർ വീൽസുകളുണ്ട്. ഈ ചെറിയ പ്രയർ വീൽസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ പ്രാവശ്യം ഒന്ന് വായിക്കുമ്പോൾ തിരിച്ചിട്ട് മുന്നോട്ട് നടക്കും, അപ്പം നമുക്കൊരു എണ്ണം കിട്ടും. അതിനുവേണ്ടി ഇത്രയും പ്രയർ വീൽസ് വെച്ചിരുന്നതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ചെറിയൊരു പണി അതിനിടയ്ക്ക് കിട്ടി. നമ്മുടെ സന്ദീപ് ഗുജറാത്തിൽ നിന്ന് വന്ന അവൻ്റെ വണ്ടി അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നാണ്. ആ വണ്ടി ഇവിടെത്തിപ്പോൾ പഞ്ചറായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പ്രീസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവരുടെ ഓട്ടോ പമ്പ് ഉണ്ട്, അതായത് കാറ്റടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ
ഒരു 4 കിലോമീറ്റർ പോയിക്കഴിഞ്ഞാൽ നമ്മൾ റൂമിലെത്തും. അവിടെ മെക്കാനിക് ഉണ്ട്, അവന് പഞ്ചർ അടക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ ഒരു കാറിലെ ബാറ്ററി വെച്ച് നമ്മൾ എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഞാൻ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. മെയിനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് വഴിയിലൊക്കെ കണ്ടിട്ട് വെള്ള ഒരു മകുടം പോലെ സംഭവത്തെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സംഭവത്തിന് വിളിക്കുന്ന പേര് സ്തൂപ എന്നാണ്. ഈ സ്തൂപ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രീസ്റ്റ് മരിച്ചു കഴിഞ്ഞാൽ അയാൾ മെഡിറ്റേഷനിൽ ഇരുന്ന പൊസിഷനിൽ തന്നെ അയാൾ മറവെയും. ചിലപ്പോൾ ഇരുന്നോടത്ത് ഇരുന്ന് മറവെയ്ത് അതിന് ചുറ്റും ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഇങ്ങനെ വന്നിട്ടുള്ള സംഭവമാണ് സ്തൂപ എന്നാണ്. ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ചെയ്യുക ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. നുബ്രയിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാന്നുള്ള ആ ഒരു വിചാരം അതോടുകൂടി ഞാൻ മാറ്റിവെച്ചു. കാരണം അത് നടക്കൂല. അപ്പൊ ഇനി ഇല്ലതെന്താ, റൂമിൽ പോവാ, ഒരു ചായം കൂടി കുടിക്കുക, എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് നമുക്കൊന്ന് റിഫ്രഷ് ആവാം, പോയി കുളിച്ച് നല്ലൊരു ഡിന്നറും കഴിച്ച് സൂപ്പറായിട്ട് ഉറങ്ങാം. ഇതാണ് ഇനി ഏറ്റവും ബെസ്റ്റ് പ്ലാൻ. അതാവുമ്പോൾ നാളത്തെ ട്രിപ്പ് നമുക്ക് കുളിക്കാലോ. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ആ ഡൈനിങ് ഏരിയ ആണ് ഇത്. സൂപ്പർലി ഡെക്കറേറ്റഡ് ആണ്. നമുക്ക് പേരറിയാത്ത ദൈവങ്ങളോ അല്ലെങ്കിൽ ആരൊക്കെ അവിടെ ഫോട്ടോസിലുണ്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവിടുത്തെ ഡെക്കറേഷൻസ്, ആർട്ട് വർക്ക് എടുത്തു പറയണം, ഇറ്റ്സ് ഓസം. കുളിച്ച് റിഫ്രഷായി വന്ന് നേരത്തെ നമ്മൾ ഡിന്നർ കഴിച്ചു. ഡിന്നർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. ഒരു പ്ലെയിൻ ക്ലിയർ സൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് നോർമൽ വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, ഒരു ആലുവിൻ്റെ സബ്ജി, പിന്നെ ഒരു പരിപ്പ് കറി, ദാൽ കറി, പിന്നെ ചൗമീൻ ഉണ്ടായിരുന്നു. ഇനി സൂപ്പറായിട്ട് ഉറങ്ങട്ടെ, നാളെ നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം. മോർണിംഗ്. നെക്സ്റ്റ് ഡേ കുഴപ്പമില്ലാതെ ഉറങ്ങിയിട്ടോ. അന്നേരം ഉറങ്ങാനും മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല വലിയ തണുപ്പില്ലെങ്കിലും പക്ഷെ തണുപ്പേ ഉള്ളായിരുന്നു, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് തുടങ്ങി. പക്ഷേ കുളിച്ചിട്ടില്ല, കുളിക്കാൻ പറ്റില്ല, അത്രയും തണുപ്പുണ്ട്. അത് വേറെ കാര്യം, ഇത് വലിയൊരു കോർട്ട്യാർഡാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് പോലെ സംഭവമുണ്ട്. അവിടെ കാണുന്നതല്ല, ആ കാണുന്നത് ഒരു വീടാണ്. അതേപോലെ ഇപ്പോഴത്തെ വീടുണ്ട്. ഇവിടെ കുറച്ചൊരു കോട്ടേജ് പോലത്തെ താമസിക്കുന്ന സ്ഥലം, ബാക്കിൽ ഫുള്ള് ടെൻറ്റും, അതിൻ്റെ ഇടയിലൊക്കെ ഫാം. ഇവിടെ ഫുള്ള് ആപ്രിക്കോട്ട്. നമ്മൾ വന്നപ്പോൾ നേരം ഞാൻ തിന്ന് കാണിച്ചിരുന്നൊരു ആപ്രിക്കോട്ട്. പിന്നെ ഇവിടെയൊക്കെ ആപ്പിളാണ്, അത് ഫിക്കാണ്. പിന്നെ ഗ്രീൻ ആപ്പിളിൻ്റെ അപ്പുറത്ത്, അതായത് വേറെ ഷേപ്പിൽ ആപ്പിള്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല. പിന്നെ നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ മത്തന പോലത്തെ ഒരു സാധനം ഉണ്ട് അവിടെ. അതൊക്കെ മത്തനാണ്, മത്തന കണ്ടതാണ്. കംപ്ലീറ്റ് നല്ലൊരു ലൊക്കേഷനാണ്, നല്ല സംഭവമാണ്. എത്ര ഇവിടെ റൂമിന് റെൻ്റ് ഒന്നും അറിയില്ല. നമ്മളിപ്പം ടീമായി വന്നുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കഴിയുന്ന അത്രയും കണ്ടുപിടിച്ച് ഞാൻ ഇതിൻ്റെ അടിയിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻക്വയറി ചെയ്യാം. അറ്റ്ലീസ്റ്റ് നല്ല ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ നല്ല ലൊക്കേഷൻ ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ മാത്രമേ, ഇപ്പം കംപ്ലീറ്റ് ഫില്ലായി, ഒരൊറ്റ റൂം ഒഴിവില്ല. നമ്മൾ വന്നപ്പോൾ മുതൽ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒച്ച നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ ബാക്കിലൂടെ പോയി പശുവിൻ്റെ ആലയൊക്കെ ചാടി കിടന്ന് വെള്ളമൊക്കെ ചെറിയ ഒഴുക്കിൽ സ്ട്രീമൊക്കെ ചാടി കിടന്ന് രണ്ട് ഭാഗത്തും മുള്ളുവേലിയിലൊരു വഴിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കിലെ സ്ട്രീമിലെത്തുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കുത്തി ഒഴുകുന്ന ഒരു പുഴ ഉണ്ട്. ആ പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രീമിലൂടെ ഒലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ല, ഐസ് കോൾഡ് വാട്ടറാണ്. സ്ഥലം എത്ര ബ്യൂട്ടിഫുള്ളാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ടെൻറ്റിലിരിക്കും, നമ്മൾ ചുറ്റും പലതരം ഫലങ്ങളിലെ മരങ്ങളാണ്, നല്ല തണുത്ത കാറ്റ്, പിന്നിലൂടെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട്, അതിൻ്റെ ഒച്ച മാത്രം കേൾക്കാം. ഹൗ ഇസ് ഇറ്റ്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രയും ബ്യൂട്ടിഫുള്ളാണ്, എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസം വെള്ളമൊന്നും കാണാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി ഫ്രഷപ്പായി വന്നതിന് ശേഷം പുകയും ബ്രെഡ് ബട്ടർ ജാമൊക്കെ കഴിച്ച് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യണം. ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് മോസ്റ്റ്, അതായത് ഇന്ത്യൻ്റെ നോർത്ത് ഭാഗത്തുള്ള രണ്ടാമത്തെ വില്ലേജായ തുർത്തുക്കിലേക്കാണ്. വഴി വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ പറഞ്ഞുകൊണ്ട് ആ ഫ്രം ആ